ഉളിക്കൽ വയത്തൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. ആന പുറത്തിരുന്ന രണ്ട് പേർക്ക് വീണ് പരിക്കേറ്റു. കാലിന് ഗുരുതരമായി പരിക്കേറ്റ വിരാജ്പേട്ട സ്വദേശി സുഹാസിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താലപ്പലി ഘോഷയാത്ര അമ്പലത്തിന് സമീപം എത്തിയപ്പോഴാണ് ആന ഇടഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ തളച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇരുട്ടിൽ നിന്നും ഷിൻഡോ തോമസ് നൽകും. ഷിൻഡോ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ എന്താണ്, ആനയെ എങ്ങനെയാണ് തളച്ചത്? മനോജ്, ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ഉളിക്കൽ ശ്രീ വയത്തൂർ കാലിയ ക്ഷേത്രം മൂട്ടു മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന താലപ്പൊലി ഘോഷയാത്രയ്ക്കിടെയാണ് ആന ഇടഞ്ഞ് ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ഈ സമയത്ത് ആനയുടെ പുറത്തുണ്ടായിരുന്ന രണ്ട് പേർക്ക് വീണ് പരിക്കേൽക്കുകയും ചെയ്തു. താലപ്പൊലിയുടെ ഏറ്റവും പിൻഭാഗത്തായാണ് ആന ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഉളിക്കൽ ടൗണിന് സമീപം എസ് എൻ ഡി പി മണ്ഡലത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. അത് രാത്രി 10 മണി വരെ കഴിഞ്ഞിട്ടും തുടർന്ന് ടൗണിലൂടെ കടന്നുപോയ ഘോഷയാത്ര അമ്പലത്തിന് സമീപം, ഏകദേശം അമ്പലത്തിന് 1 കിലോമീറ്റർ അടുത്ത് എത്തിയപ്പോഴാണ് ആന പരാക്രമം നടത്തിയത്. ഉടൻ തന്നെ രണ്ട് പാപ്പന്മാരുണ്ടായിരുന്നു, ഇവർ സംയോജിതങ്ങളെ ഇടപെടുകയും ആനയുടെ ഭാവം മാറുന്ന കാര്യത്തിൽ തന്നെ ഒരു പൂച്ചകളെ കെട്ട് ആനയെ നിർത്താൻ സാധിച്ചതാണ് വലിയൊരു ദുരന്തങ്ങൾ തന്നെ ഒഴിവാകാൻ കാരണമായത്. ആന ഇടഞ്ഞപ്പോഴാണ് ആനപ്പുറത്ത് നിന്നും രണ്ടുപേർ വീണ് പരിക്കേറ്റത്. ഇതൊരാൾ വിരാജപ്പെട്ട സ്വദേശി സുഹാസ് ആണ്. ഇയാളുടെ കാലിന് പൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇയാൾ ഇരട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പിന്നീട് കണ്ണൂരേക്കുമാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഏതായാലും പെട്ടെന്ന് തന്നെ ആനയെ തളർത്താൻ കഴിഞ്ഞതാണ് വലിയൊരു ദുരന്തം തന്നെ ഒഴിവാക്കാൻ കാരണമായത്. ആണോ?